الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون صدق الله العظيم ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب സത്യമാർഗത്തിലെ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദാത്തമായ ജീവിതചര്യയെ അനുസന്ധാനം ചെയ്തുകൊണ്ടും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി വേണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നോട്ടു പോകാൻ എന്ന കാര്യം അതീവ ഗൗരവത്തോടെ എന്നാൽ വിനയത്തോടെ ആദ്യമേ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ നാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമകാലിക സംവാദങ്ങളിൽ ഇസ്ലാം തിളങ്ങുന്നു എന്നത് ഇസ്ലാമിക പക്ഷത്തിന്റെ മേൽക്കൈ കിട്ടുന്നു എന്നത് അനിഷേധ്യമായ ഒരു പരമാർത്ഥമാണ്. നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവാക്കളും വിദ്യാർത്ഥികളും അതിന്റെ ആവേശങ്ങൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും അത് ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ഈ ഉണർവുകൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. വളരെ ശ്രദ്ധേയമാണ് സംവാദങ്ങളിലെ ഇസ്ലാമിന്റെ സജീവത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്
ഏതാണ്ട് 5000 വർഷങ്ങൾക്കപ്പുറം ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇസ്ലാം സംവാദവേദിയിലെ സജീവ സാന്നിധ്യമാണ്. ഏതാണ്ട് 4000 കൊല്ലത്തിനപ്പുറം മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തും ഇസ്ലാം സംവാദങ്ങളിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. ഏതാണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തും പൗരോഹിത്യവുമായുള്ള സംവാദങ്ങളിൽ ഇസ്ലാം സജീവമാണോ എന്ന് നമുക്കറിയാം. പിന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം, അവിടെ നിന്നിങ്ങോട്ട് മുജദ്ദിദുകളുടെ കാലം, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാലം, വന്നു വന്നിപ്പോൾ നമ്മുടെ കാലത്തും ഇസ്ലാം സംവാദവേദികളിലെ സജീവതയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, ഇസ്ലാമിന്റെ സാർവകാലികമായ സംവാദക്ഷമതയാണ്. ഇസ്ലാം ഏത് കാലത്തും ജനങ്ങളോടിങ്ങനെ സംവദിക്കാൻ ത്രാണിയുള്ള ദർശനമാണ്. ആ സംവാദക്ഷമത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, മൂന്ന് കാര്യങ്ങൾ, അസാധാരണമായ മൂന്ന് അനുഗ്രഹങ്ങൾ ഇസ്ലാമിന്റെ പക്ഷത്തുണ്ട് എന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ സംഗതി, ദൈവിക വെളിപാടുകളുടെ ഒരു സമാഹാരം തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ആ ദൈവിക സമാഹാരം, ദൈവിക വെളിപാടുകളുടെ സമാഹാരം എന്ന് പറയുന്നത് മാറ്റത്തിരുത്തലുകൾക്ക് അതീതമാണ്. അത് അജയ്യവും അനിഷേധ്യവുമാണ്. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്, അജയ്യവും അനിഷേധ്യവുമാണ്. അതിനെ വെല്ലുവിളിക്കാൻ, അതിനെ തോൽപ്പിക്കാൻ, അത് പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഇന്നോളം ഒരാൾക്കും സാധ്യമായിട്ടില്ല എന്ന് നമ്മൾ അറിയണം. അത് സയൻസിനും കഴിഞ്ഞിട്ടില്ല, ടെക്നോളജിക്കും കഴിഞ്ഞിട്ടില്ല, ഫിലോസഫിക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അജയ്യമായി നിലകൊള്ളുന്ന ദൈവിക വെളിപാടുകളുടെ ഒരു സമാഹാരം തന്നെ അവരുടെ കയ്യിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സാന്നിധ്യമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മഹാനായ ഒരു പ്രവാചകൻ ആ വെളിപാടുകളുടെ പ്രായോഗികമായ ജീവിതാവിഷ്കാരം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകന്റെ സംഭവബഹുലമായ ജീവിതം അവരുടെ കൈവശമുണ്ട് എന്നതാണ്. മറ്റൊരാൾക്കും, സംവാദത്തിന് വരുന്ന മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും വികാസക്ഷമമാകുന്ന ഒരു ദൈവിക ശരീരത്ത്, ഒരു നിയമസംഹിത അവരുടെ കയ്യിലുണ്ട് എന്നതാണ്. നന്നായി മനസ്സിലാക്കണം എന്റെ സഹോദരങ്ങൾ, ഇസ്ലാം എന്തുകൊണ്ട് സംവാദങ്ങളിലെ സജീവത നിലനിർത്തുന്നു, സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും എന്ന് ചോദിച്ചാൽ, മറ്റൊരാളുടെ കയ്യിലുമില്ലാത്ത മൂന്ന് അനുഗ്രഹങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, എത്ര ദർശനങ്ങളുണ്ടായി ലോകത്ത്, എത്ര ഐഡിയോളജികൾ, എന്തുമാത്രം പ്രത്യയശാസ്ത്രങ്ങൾ, കൊടുങ്കാറ്റുകൾ പോലെ കടന്നു വന്ന തത്വസിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒടുങ്ങിപ്പോയി ആ ദർശനങ്ങൾ, എന്നിവയെ കാണാനില്ല. എത്രയെത്ര ദർശനങ്ങൾ നമ്മൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ, മുമ്പേ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോയ ജനതതികളുടെ ശവക്കൂമ്പാരങ്ങളുടെ മുകളിലാണ് നമ്മൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ മണ്ണ്, ഭൂമി എന്ന് പറയുന്നത്
മരിച്ചുപോയ മനുഷ്യരുടെ മാത്രം ശവപ്പറമ്പല്ല, മരിച്ചുപോയ ദർശനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും കൂടി ശവപ്പറമ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നതിന്റെ ഒന്നും അഡ്രസ്സില്ല, മേൽവിലാസമില്ല സുഹൃത്തുക്കളെ. പക്ഷേ ഇസ്ലാം ഇന്നും അജയ്യമായി സംവാദവേദികളിലെ സജീവതയായി നിലകൊള്ളുകയാണ്. അവരുടെ കയ്യിലുള്ള ഈ അനുഗ്രഹങ്ങളെ ആർക്കെങ്കിലും മോഷ്ടിച്ചെടുക്കാനോ അതിനെ തകർത്തു കളയാനോ സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞതെന്താ? ഇന്നാ നഹ്നു നസ്സൽന സിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. അത് അവതരിപ്പിച്ചവൻ തന്നെ അതിന്റെ സംരക്ഷണവും ഏറ്റെടുത്തു കഴിഞ്ഞതാണ്. ആരെങ്കിലും അതിനെ നിഷേധിച്ചാലോ, കോടതിയിലൂടെ നിരോധിക്കാൻ ശ്രമിച്ചാലോ, പരിശുദ്ധ ഖുർആൻ കത്തിച്ചാലോ, പരിശുദ്ധ ഖുർആനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് അല്ലാഹു ഹിഫ്ള ഏറ്റെടുത്തിട്ടുള്ള, സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാചകന്റെ ജീവിതം വികാസക്ഷമമാകുന്ന ശരിയ, പുതിയ പ്രശ്നങ്ങൾ പുതിയ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ ആർജവത്തോടെ അഭിമുഖീകരിക്കാനും പരിഹാരം കാണാനും കഴിയുന്ന ഒരു ഇലാസ്തികതയുള്ള വികാസക്ഷമതയുള്ള ഒരു ശരീരത്ത്, അതാണ് അവരുടെ കൈവശമുള്ളത് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സംവാദങ്ങൾക്കായിട്ടുള്ള കൽപ്പനകളാണ്. ഖുർആൻ സംവാദത്തെ സംബന്ധിച്ച് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാടിടങ്ങളിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്, വിശ്വാസികൾ സംവാദങ്ങളിൽ ഏർപ്പെടണം. നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം പഠിപ്പിക്കാത്ത പരിശുദ്ധ ഖുർആൻ സംവാദങ്ങൾ എങ്ങനെ നടത്താമെന്നത് സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. സംവാദം എങ്ങനെ നടത്തണമെന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ആ രൂപകൽപ്പനയുടെ തലക്കെട്ട് വജാദിലഹും ബില്ലത്തീഹി അഹ്സൻ എന്നതാണ്. വിശുദ്ധ ഖുർആൻ 16 അധ്യായം അന്നഹലിലെ 125 വചനം നിങ്ങൾക്കറിയാം. ഞാൻ ഉദാഹരണത്തിന് ഒരു ആയത്തിൽ സാമ്പിളിൽ ഉദ്ധരിച്ചതാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതീഹി അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നീ നിന്റെ നാഥന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസന, നന്മയായ ഉപദേശത്തോടുകൂടിയും നീ ക്ഷണിക്കണം. എന്നിട്ട് പറഞ്ഞു, വജാദിൽഹും ബില്ലത്തീഹി അഹ്സൻ, ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ അവരോട് സംവാദം ചെയ്യുക. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, തന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാരെന്ന് അള്ളാഹ്ക്ക് നിന്റെ നാഥന് നന്നായി അറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, തന്മാർഗത്തിലേക്ക് വരുന്നവരാരു എന്നും അവന് നന്നായി അറിയാം. നീ ചെയ്യേണ്ടത് ഉദ്ഉ ഇലാ സബീലി റബ്ബി. അപ്പൊ നിങ്ങൾ നടത്തുന്ന സംവാദങ്ങളുടെ തലക്കെട്ട് വജാദിൽഹും ബില്ലത്തീഹി അഹ്സൻ. എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണെന്ന് നോക്കണം പ്രിയമുള്ളവരെ. അഹ്സൻ എന്നത് സൂപ്പർലേറ്റീവ് ആണ്, ഏറ്റവും നന്നായി സംവദിക്കുക. ഞാനപ്പുറം പറയാനില്ല, ഏറ്റവും നന്നായി സംവദിക്കുക, ഏറ്റവും വിശിഷ്ടമായി എക്സലന്റ് ആയി സംവദിക്കുക. മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു ആ ആയത്തിനെ. വജാദിൽഹും ബില്ലത്തീഹി അഹ്സൻ എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ സഹസംവാദകൻ അവനിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അങ്ങനെയുണ്ടല്ലോ, ആ ഉപദ്രവങ്ങളെ പോലും നീ വിട്ടുകളയണം. പ്രതികാര ബുദ്ധി വേണ്ട, അവൻ തെറി പറയും, അപ്പൊ നീ തെറി പറയാൻ പാടില്ല. അവൻ ചിലപ്പോ ബുദ്ധിപരമായ സത്യസന്ധതയില്ലായ്മ കാണിക്കും, നീ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഏറ്റവും വിശിഷ്ടമായ നിലയിൽ, ഏറ്റവും മാന്യമായ നിലയിൽ, ഏറ്റവും സുന്ദരമായ നിലയിൽ ജനങ്ങളോട് സംവദിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. സഹസംവാദകനെ അറിയണം,
അവന്റെ രൂപപ്പെടുത്തിയ സാഹചര്യങ്ങൾ അറിയണം, അവന്റെ ചിന്താമണ്ഡലം അറിയണം, അവന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയണം. എന്നിട്ട് അവനെ അറിഞ്ഞുകൊണ്ട് അവനോട് അനുയോജ്യമായ രീതിയിൽ ഒട്ടും മനോചിത്യമില്ലാതെ സന്ദർഭത്തിന്റെ ഔചിത്യം വീക്ഷിച്ചുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ കൊടുക്കുന്നിടത്ത് പോലും ഈ ഔചിത്യം വല്ലാതെ വീക്ഷിച്ചിരുന്നു എന്നാണ്. ചിലപ്പോ ദുഃഖമൊക്കെ വരും ഇവിടെ മുമ്പിൽ. ഇപ്പൊ പറയും, അല്ലാഹുവിന്റെ റസൂല് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ഈസി ഇസ്ലാം എനിക്ക് പറഞ്ഞു തരാം. ഒരു വലിയ വിവരമില്ലാത്ത ആൾക്കാരാണ്, നാടന്മാരാണ്, ബദുക്കളായിട്ടുള്ള ആളുകൾ, അഹറാബികൾ. എന്നുവെച്ചാൽ വലിയ കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് പിന്തുടരാൻ കഴിയുന്ന ഒരു ഈസി ഇസ്ലാം എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെപ്പോലെ ദീർഘമായി പ്രസംഗിച്ചില്ല. റസൂലുള്ള പറഞ്ഞത്, അള്ളാഹു ഏകനാണ് എന്ന് നീ വിശ്വസിക്കും. ഓക്കെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുക. ശരി, അഞ്ചു നേരം ദിവസവും നിസ്കരിക്കുക, സമ്മതിച്ചു. നിന്റെ സ്വത്തിൽ നിന്ന് നീ മിച്ചധനം, ഒരു 2.5% മിച്ചധനം സകാത്തായി കൊടുക്കുക, അതും സമ്മതിച്ചു. സന്തോഷം, അയാളെ സദസ്സിന് പോവോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ് നബിയോട്, അത്ര മതിയോ നബിയെ? അത്ര മതി. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ര മതി. നബിക്കറിയാം എങ്ങനെ വേണോ ഉപദേശിക്കാനും. ലോകത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഗുരുനാഥനായിട്ടാണ് ഞാൻ നിയമിക്കപ്പെട്ടതെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഉപദേശിച്ചതാണ്. അത്ര മതിയെന്ന് വെച്ചാൽ അത്ര പോരാന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഈ സാധാരണക്കാരനായ അഹറാബിയോട് അവൻ ഏത് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നു എന്ന് നബിക്കറിയാം. അവൻ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി എത്രയുണ്ടെന്നും അള്ളാഹുവിന്റെ റസൂലിനറിയാം. അവനോട് ആദ്യം തന്നെ ഇസ്ലാം മുഴുവൻ വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു പുതിയ ജീവിത സംസ്കാരത്തിലേക്ക് അവൻ വന്നാൽ തന്നെ പതുക്കെ പതുക്കെ അവൻ ഇസ്ലാമിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊള്ളുമെന്ന് നബിക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പ്രിയമുള്ളവരെ, ഞാൻ ഹിക്മത്തിനെ കുറിച്ച് ഓർത്തപ്പോ പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ഇത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഹിക്മ എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു സ്വഭാവത്തിൽ പറഞ്ഞാൽ യുക്തിസഹമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കും, യുക്തിസഹമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുക. രണ്ടാമത്തെ ഒരു ഉപാധി പറഞ്ഞത് പ്രിയമുള്ളവരെ, വൽ മൗഇദത്തുൽ ഹസന എന്നതാണ്. അതിന്റെ വിശാലമായ താല്പര്യം ഒരൊറ്റ വാക്യം ഞാൻ ചുരുക്കി പറയട്ടെ, സ്നേഹപൂർവ്വം സംവദിക്കുക എന്നതാണ്. അയാളോട് എനിക്കൊരു സ്നേഹമുണ്ട്, ഗുണകാംക്ഷയുണ്ട്, അയാൾ രക്ഷപ്പെടണമെന്ന് എനിക്കൊരു മോഹമുണ്ട്, അയാൾ നരകത്തിൽ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ എന്നോട് സംസാരിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നണം. അയാളുടെ ഹൃദയത്തിൽ കൽബിലെവിടെയോ കൊള്ളുന്ന ചില വാക്കുകൾ പറയണം. മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പോന്നാലും അയാളുടെ ഉള്ളിൽ അത് കിടക്കണം, അത് കൽബിൽ കിടന്ന് കലമ്പണം, അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കണം, ആ ചിന്ത അയാളെ വേറൊരു വഴിക്ക് തിരിച്ചുവിടണം. അതിന് സഹായകരമായ രീതിയിൽ സ്നേഹപൂർവ്വം സംവദിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അള്ളാഹുവിന്റെ ദീനിന്റെ സംവാദകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണം സംവാദമെന്ന് പോലും വളരെ കൃത്യമായി ഡിസൈൻ ചെയ്തത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പടച്ചു തമ്പുരാനാണ് എന്ന് നമ്മൾ അറിയുക. രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, രണ്ടാമത്താണ് ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ കാര്യം, ഇത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഇങ്ങനെ പറയണ്ട്, ഇദ്ദേഹം എന്തോ പറയുന്നു,
എന്ന രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോന്നും ശ്രദ്ധാപൂർവം പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിന്റെ സാർവകാലികമായിട്ടുള്ള സംവാദക്ഷമത. രണ്ട്, സംവാദത്തിനുള്ള പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അതിനുദാഹരണം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, സംവാദകരായ വിശ്വാസികളുടെ വിശ്വാസത്തിൽ നിന്നുള്ള ആത്മവിശ്വാസമാണ് സംവാദവേദികളിൽ ഇസ്ലാമിനെ സജീവമാക്കി നിലനിർത്തുന്നത് എന്ന് നമ്മൾ അറിയണം. വിശ്വാസത്തിൽ നിന്നുള്ള ആത്മവിശ്വാസം. ഞാൻ ഒരു സാമ്പിളിന് ഒരു ഉദാഹരണം പറയാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് 12-ാമത്തെ അധ്യായം 108-ാമത്തെ ആയത്ത്, ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പറയൂ നബിയെ, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി. അബദ്ധത്തിൽ വന്നുപെട്ടതല്ല, ബോധപൂർവം തീരുമാനിച്ചുറച്ച് കണ്ടുപിടിച്ച് എത്തിച്ചേർന്ന വഴിയാണ്. ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറ, തികഞ്ഞ ഉൾക്കാഴ്ചയോടെ ഇൻസൈറ്റോടുകൂടിയാണ് ഞാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ സംവദിക്കുന്നത്, ഇതിനുവേണ്ടി സംസാരിക്കുന്നത് തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടിയാണ്. അലാ ബസീറ അനവ മനിത്തബനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടർന്ന എന്റെ അനുയായികളും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ബഹുദൈവത്വവാദികളിൽ ഉൾപ്പെടുന്നവനല്ല. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിന്റെ കൈവഴികളിൽ എത്രയോ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർ, വിശ്വാസികൾ വലിയ വലിയ സംവാദങ്ങൾ നടത്തി, ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നടത്തി. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ. റിബഈ റളിയല്ലാഹു അൻഹു, റിബഈ ഇബ്നു ആമിർ, അദ്ദേഹം വളരെ സാധുവായ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ നാടൻ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റുസ്തമിന്റെ ദർബാറിലേക്ക് പോകുന്നത്. എന്താ സംസാരം! മഹാനായ അബുൽഹസൻ അലിനദ്വി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അതിമനോഹരമായിട്ട് അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുകയാണ് പേർഷ്യൻ സേനാനായകനായ റുസ്തമിന്റെ മുമ്പിൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊരു ഇൻസൈറ്റോടുകൂടിയാണ് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് ഇസ്ലാം, ഞങ്ങൾ എന്തിന് വന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ മൂന്ന് വാക്കുകൾ പറഞ്ഞു. മിൻ ഇബാദത്തിൽ ഇബാദില്ലാ ഇബാദത്തില്ലാഹി വഹ്ദ, എന്താണ് ഇസ്ലാം, എന്തിന് മുസ്ലിങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ നിന്നെപ്പോലുള്ള മനുഷ്യരുടെ അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിച്ച് സാക്ഷാൽ ഉടമയുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്, അതാണ് ഇസ്ലാം. മിൻ ഇബാദത്തിൽ ഇബാദില്ലാ ഇബാദത്തില്ലാഹി വഹ്ദ, ഇസ്ലാമിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഒരു സാധാരണ മനുഷ്യന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? മിൻ ലീഖിൽ ദുനിയാ ഇലാ സഅത്തി ദുനിയാ വൽ ആഖിറ, ഈ ഇഹലോകത്തിന്റെ കുടുക്കിൽ നിന്ന് ഇഹപര ലോകങ്ങളുടെ വിശാലതയിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. എത്ര സുന്ദരമായി ഡിഫൈൻ ചെയ്യുകയാണ് ഇസ്ലാമിന്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, വിപ്ലവാത്മകമായ വാക്ക്, മിൻ ജൗരില്ലദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മിൻ ജൗരില്ലദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, ഇവിടെ നിലനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥകളിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിനിഷ്ഠമായ സാമൂഹ്യ ക്രമത്തിലേക്ക് അള്ളാഹുവിന്റെ അടിമകളെ കൊണ്ടുപോകാൻ വന്നതാണ് ഇസ്ലാം. മൂന്നേ മൂന്ന് വാക്കുകളിൽ ഇസ്ലാമിനെ നിർവചിച്ചു, ഇസ്ലാമിന്റെ ദൗത്യം പറഞ്ഞു, ഇസ്ലാമിന്റെ വിശ്വാസം പറഞ്ഞു. സാക്ഷാൽ റുസ്തമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അവന്റെ പരിവാരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് റിബൈഉ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേഗത്ത് എന്ന് പറയുന്ന അബസീനിയയിലെ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന പുരോഹിതന്മാർ പാത്രിയാർക്കീസുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട്
വിശുദ്ധ ബൈബിൾ നിവർത്തി വെച്ച് ഇരിക്കുന്ന ആ വിജ്വൽ സദസ്സിൽ അവിടെ നിന്നുകൊണ്ട് ഖുറൈശികളുമായി സംവദിക്കുകയാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു. എന്തൊരു ഉജ്ജ്വലമായ സംസാരമാണ്! അവസാനം ഒരുപാട് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാനും മുസ്ലിം അഭയാർത്ഥി സംഘത്തെ അവിടെ നിന്ന് ഓടിച്ചുവിടാനും വേണ്ട ഒരുപാട് പണികൾ ഖുറൈശി നേതാക്കന്മാർ പറഞ്ഞു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം, പക്ഷെ അതിനൊക്കെ കൃത്യമായ മറുപടികൾ ജഅഫർ റളിയല്ലാഹു പറയാണ്. അവസാനം നജ്ജാശി രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അവതീർണമായ ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദത്തെക്കുറിച്ചും പറഞ്ഞല്ലോ, അത് ഏതാനും വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാം. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉള്ളിലുള്ള പ്രബോധകൻ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സംവാദകൻ ഉണരുകയാണ്. അദ്ദേഹത്തിനറിയാം നജ്ജാശി എന്ന് പറയുന്നത് നല്ല വിശ്വാസമുള്ള ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയായ രാജാവിന്റെ മുമ്പിൽ ഈ ഖുറൈശികൾ പറഞ്ഞുകൂട്ടി എല്ലാ തെറ്റിദ്ധാരണകളുടെ മൂടുപടങ്ങളും പൊളിച്ചു നീക്കാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് മറിയമിൽ നിന്ന് വിശുദ്ധ കന്യാവറിയത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ സൂക്തങ്ങൾ, സൂറത്ത് മറിയമിന്റെ തുടക്കം മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മനോഹരമായി പാരായണം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ പാരായണം കഴിയുമ്പോൾ സദസ് മാറി, അന്തരീക്ഷം മാറി. മേഘരാജാവടക്കം അദ്ദേഹത്തിന്റെ മുമ്പിൽ ബൈബിൾ വേദഗ്രന്ഥം നിവർത്തി വെച്ചുകൊണ്ടിരുന്ന പാത്രിയാർക്കീസുകളടക്കം എല്ലാവരും കരയുകയാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥത്താളുകൾ നനഞ്ഞു പോകുമാറവർ കരയുകയാണ്. അവസാനം നജ്ജാശി രാജാവ് പറഞ്ഞു, ഈ വെളിച്ചമുണ്ടല്ലോ, മുഹമ്മദിന്റെ നാവിൽ നിന്ന് വന്ന ഈ വചനമുണ്ടല്ലോ, ഇത് മൂസയുടെ നാവിൽ നിന്ന് വന്ന വചനം പോലെയാണ്. ഇതെല്ലാം പ്രസരിക്കുന്നത് ഒരേ വിളക്കുമാടത്തിൽ നിന്നാണ്. മിൻ മിസ്കാത്തിൻ വാഹിദ, അറബ് ചരിത്രകാരന്മാർ എഴുതി വെച്ചു നേരസ് പറഞ്ഞ വാക്കിന്റെ പരിഭാഷ, ഇതൊരേ വിളക്കുമാടത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം എന്റെ രാജ്യത്തെ അഭയാർത്ഥികളായി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ അവിടെ താമസിപ്പിക്കുകയാണ്. പിന്നെ അള്ളാന്റെ റസൂലും മദീനത്തൊക്കെ എത്തിയതിന് ശേഷമാണ് ജഅഫറും കൂട്ടരും അവിടെ നിന്ന് മടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ ഇൻസൈറ്റോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ അവതരിപ്പിക്കുകയാണ്. മുസ്തബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, തന്നെ കല്യാണാലോചിക്കാൻ വന്ന ആളോട് സംവാദം നടത്തിയ ആളാണ് ഉമ്മു സുലൈം. അല്ല, അവരവസാനത്തെ സംവാദത്തിൽ പറയും, അവസാനത്തെ കണ്ടുമുട്ടലിൽ അബൂ തൽഹയോട് പറയും, നിങ്ങളുടെ ദൈവസങ്കല്പം വളരെ ഉഷാറായിരിക്കും, നിങ്ങളുടെ ദൈവത്തെ എടുത്ത് അടുപ്പിലിട്ടാൽ കത്തിച്ചാമ്പലായി ചാരമായി പോയി, നല്ല ദൈവം, അതോടുകൂടി നിരായുധനായി പോയി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിക സമൂഹത്തിലെ ഒരു പെൺകുട്ടിയുടെ വളരെ പക്വതയാർന്ന യുക്തിസഹമായ ഇസ്ലാമിനെ കുറിച്ചുള്ള സമർപ്പണമായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. സമകാലിക കേരളത്തിന്റെ മുമ്പിൽ സമീപകാലത്ത് നടന്ന മൂന്ന് സംവാദങ്ങൾ ഉണ്ട്. ഞാൻ പരസ്യം പറയേണ്ട കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്നാമത്തെ സംവാദം ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. സഹോദരൻ എം എം അക്ബറും യുക്തിവാദി നേതാവായിരുന്ന ഇ എ ജബ്ബാറും, യുക്തിവാദി നേതാവായ ജബ്ബാറും തമ്മിൽ നടന്ന സംവാദം, ആ സംവാദം ഒരു ദൈവിക ദൃഷ്ടാന്തമായി മാറി. എന്ന് പറഞ്ഞാൽ യുക്തിവാദി സംഘം തന്നെ നേരിട്ട് നടത്തിയ പരിപാടിയായിരുന്നു. അതിലവര് വെല്ലുവിളിച്ചത് പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രമില്ല. അന്നത്തെ അറബികൾ, നാടോടികൾ, അവർക്കറിയുന്ന ചില വിവരങ്ങൾ മുഹമ്മദ് പകർത്തിവെച്ചതാണ്. അതിനപ്പുറത്ത് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരറിവ് അന്നിറങ്ങി ഈ ഗ്രന്ഥത്തിലുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ കലിമ ചൊല്ലി മുസ്ലിമാകും, ഇന്നോളമുള്ള എന്റെ വാദങ്ങളെല്ലാം ഞാൻ പിൻവലിക്കും. കോവിഡ് കാലത്താണ് പ്രിയമുള്ളവർ ഈ വെല്ലുവിളി വരുന്നത്. അക്ബർ സാഹിബ് ആ സംവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ കോവിഡ് കാലത്ത് ഇതിനൊന്നും നടക്കേണ്ട സമയമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഈ വെല്ലുവിളി ഉണ്ടല്ലോ, വാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കും.
ഞാൻ പരിധി പറയുന്നില്ല. അക്ബർ സാഹിബ് ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. വിശുദ്ധ ഖുർആൻ 24 അധ്യായം സൂറത്തുന്നൂറിലെ 40 ഒരൊറ്റ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരറിവല്ലേ ചോദിച്ചത്. വിശുദ്ധ ഖുർആനിൽ സയൻസിനെ സംബന്ധിച്ച് പിന്നീട് തെളിയിക്കപ്പെട്ട സയൻസിനെ സംബന്ധിച്ച് സയൻസിലെ ഒരറിവ് തെറ്റാതെ ഉണ്ടോ എന്നാണ് ചോദ്യം. ഒരറിവല്ല സഹോദര, ഒരായത്ത് ഞാൻ ഉദ്ധരിക്കാം, അതിൽ 4 അറിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി അദ്ദേഹം പ്രസന്റേഷൻ നടത്തി. നമ്മളൊക്കെ കണ്ടതാണ്, കേരളം കണ്ടതാണ്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആ സംവാദങ്ങളെ വീക്ഷിക്കുകയുണ്ടായി. ഞാൻ സംവാദങ്ങൾ അതിന്റെ പരിപൂർണതയിലാണ് നല്ല സൂചിപ്പിക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ മുമ്പിലുള്ള ചില ചിത്രങ്ങൾ, രണ്ടാമത്തെ ശ്രദ്ധേയമായ ഒരു സംവാദമായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു പണ്ഡിതനായ ഷുഐബുൽ ഹൈതമി എന്ന് പറയുന്ന നന്ദി ദാറുസ്സലാമിലെ ഒരു അധ്യാപകനും എസൻസ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു സംഘാടകർ സംഘടിപ്പിച്ച യുക്തിവാദികളുടെ നേതാവായ ആരിഫ് ഹുസൈൻ തമ്മിലുള്ള സംവാദം. മതം വേണോ മനുഷ്യനെന്നുള്ളതായിരുന്നു അതിന്റെ തലക്കെട്ട്. മതം വേണോ മനുഷ്യന്? മതം വേണ്ടെന്ന് പറയാൻ യുക്തിവാദിയും മതം വേണമെന്ന് പറയാൻ ഷുഐബുൽ ഹൈതമിയും, അതാണല്ലോ സംവാദം. ഞാനൊരൊറ്റ വാക്കിൽ ചുരുക്കി പറയാം, സംവാദത്തിന്റെ ഒടുവിൽ വന്നപ്പോൾ ഒരുപാട് വൃത്തികേടുകളൊക്കെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും അവസാനം ഈ സംവദിച്ച യുക്തിവാദി പറഞ്ഞു, മതമാകാം, പക്ഷേ ചില നിബന്ധനകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 8 നിബന്ധന പുള്ളിയുടെ വകയിട്ട് 8-10 നിബന്ധനകൾ എഴുതി ചേർത്തു. അങ്ങനെ മതം വേണോ മനുഷ്യനെ എന്ന ചർച്ച ഇസ്ലാമിന്റെ മേൽക്കയ്യിൽ സമാപിക്കുകയാണ്. മൂന്നാമത്തെ സംവാദം ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് നടന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ടി മുഹമ്മദ് വേളവും കേരളത്തിലെ ഇന്നത്തെ യുക്തിവാദികളുടെ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടി രവിചന്ദ്രനും തമ്മിൽ നടന്ന സംവാദം. ആ സംവാദത്തിന്റെ തലക്കെട്ട് മനുഷ്യൻ ഒരു ധാർമ്മിക ജീവിയോ എന്നതായിരുന്നു. ഞാൻ വിശദീകരിക്കേണ്ട, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കണ്ടതാണ്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു, ഓൺലൈനായിട്ടും കണ്ടു. എന്തൊരാത്മവിശ്വാസത്തോടുകൂടിയാണ് ഇസ്ലാമിന്റെ പക്ഷം മറുപടി പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ സംവാദത്തിലെ സജീവത എന്ന് പറയുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതങ്ങേയറ്റം മുന്നോട്ടു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലെ ഈ ഉണർവിനെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ യുവ സമൂഹത്തിന് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. തീർച്ചയായും അറിവിന്റെയും അന്വേഷണത്തിന്റേതുമായ സംവാദങ്ങളുടേതായ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മഹത്തായ സംസ്കാരത്തിലുള്ള സംവാദങ്ങളും സംസാരങ്ങളും സംഭാഷണങ്ങളും നടക്കണം. ശത്രുത മനസ്സില്ലാതെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ട് പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന് വേണ്ടിയുള്ള സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സംവാദങ്ങളിൽ എതിരാളിയില്ല, സഹകാരിയേ ഉള്ളൂ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. എതിരാളിയില്ല, സഹകാരിയേ ഉള്ളൂ. ഇമാം ഷാഫി വിശദീകരിച്ച എങ്ങനെയാണെന്നറിയോ? ഒരുപക്ഷേ എന്റെ നാവിൽ നിന്നോ നിങ്ങളുടെ നാവിൽ നിന്നോ സത്യം പ്രത്യക്ഷപ്പെടാം. അത് നിങ്ങളുടെ നാവിൽ നിന്നാകുന്നത് എനിക്കൊട്ടും വിഷമമുള്ള കാര്യമല്ല. ആ വെളിപ്പെട്ട സത്യത്തിന് ഞാൻ വിധേയനാകും. ഈ രീതിയിലാണ് ഞാൻ സംവാദങ്ങൾക്ക് പങ്കെടുക്കാറെന്ന് ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ സംവാദത്തിന്റെ സംസ്കാരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ ഉണർവ് അടയാളപ്പെടുത്തപ്പെടേണ്ടതാണ്. അവർ അല്ലാഹുവിന്റെ വെളിച്ചത്തെ ഓതിയണക്കാൻ ശ്രമിക്കുകയാണ്. ബിഅഫ്വാഹിഹിം, സ്വന്തം ദുർബലമായ അവരുടെ വായകൾ കൊണ്ട്, നാവുകൾ കൊണ്ട്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് എത്ര അരോചകമായിരുന്നാലും ശരി, അല്ലാഹുവിന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലീമ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. Details, please contact 8547539820.